എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്വയംഭോഗ സമയത്തെ ബീജം ആ രഹസ്യം ഇതിനെക്കുറിച്ചാണ് ഇനി വീഡിയോയിൽ പറയുന്നത് സ്വയംഭോഗം സ്വയം ലൈംഗിക സുഖം തേടുന്ന സ്ത്രീ പുരുഷ സ്വഭാവം സ്വഭാവമാണെന്ന് വേണം പറയാൻ ഇത് തെറ്റൊന്നുമല്ലെന്നും ഒക്കെ പൊതുവായി പറയപ്പെടുന്നു ഇത് തെറ്റാണെന്നും അല്ലെന്നുമുള്ള ചിന്താഗതികൾ ഉള്ളവരുമുണ്ട് ഏത് കാര്യത്തിനും എന്ന പോലെ സ്വയംഭോഗത്തിനും ആരോഗ്യകരവും അനാരോഗ്യകരവുമായ പലതുമുണ്ട് മിതമായ തോതിൽ ചെയ്താൽ ഇത് ആരോഗ്യകരമായ പല ഗുണങ്ങളും നൽകുന്നുണ്ട് അനാരോഗ്യകരമായാൽ പല ദോഷങ്ങളും വരുത്തുകയും ചെയ്യുന്നു സ്വയംഭോഗത്തെക്കുറിച്ച് പല ധാരണകളും പലർക്കുമുണ്ട് ഇതിൽ തെറ്റിദ്ധാരണകളും ശരിയായ ധാരണകളും എല്ലാം ഉൾപ്പെടുകയും ചെയ്യും സ്വയംഭോഗത്തെക്കുറിച്ചുള്ള ചില ധാരണകളെക്കുറിച്ച് നമുക്കറിയാം എല്ലാ പുരുഷന്മാരും സ്വയംഭോഗം ചെയ്യാറില്ല അൻപത്തേഴ് ശതമാനം പുരുഷന്മാർ മാത്രമാണ് റെഗുലറായി സ്വയംഭോഗം ചെയ്യുന്ന വിക വിഭാഗത്തിൽപ്പെടുന്നത് ബാക്കിയുള്ളവർ ഈ വിഭാഗത്തിൽ പെടുന്നവരല്ല ഇതുപോലെയാണ് സ്ത്രീകളുടെ കാര്യത്തിലും സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരെക്കാൾ കുറവാണ് പുരുഷന്മാരുടെ കാര്യത്തിൽ അൻപത്തേഴിൽ ബാക്കിയുള്ള ശതമാനം പുരുഷന്മാരിൽ സ്വയംഭോഗം ചെയ്യാത്തവരും ചിലപ്പോൾ മാത്രം ചെയ്യുന്നവരുമെല്ലാം ഉൾപ്പെടുന്നു അതുപോലെ വൈബ്രേറ്ററുകൾ വൈബ്രേറ്ററുകൾ സാധാരണ സ്ത്രീകൾ സ്വയംഭോഗത്തിന് ഉപയോഗിക്കുന്നവയാണ് എന്നാൽ സ്ത്രീകൾ മാത്രമാണ് ഇതിന് വൈബ്രേറ്ററുകൾ ഉപയോഗിക്കുന്നത് എന്ന ധാരണയും തെറ്റാണ് പുരുഷന്മാരും സ്വയം സുഖത്തിനായി ഇതുപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ചും ലൈംഗിക ആസക്തി കൂടുതലുള്ള പുരുഷന്മാരാണ് ഇതുപയോഗിക്കാറ് സ്വയംഭോഗം മിതമായി ആരോഗ്യമായി ആരോഗ്യകരമായി ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം സ്വയംഭോഗ മിതമായി അഥവാ ആരോഗ്യകരമായി ചെയ്യുന്നത് ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണെന്ന് വേണം പറയാൻ ശരീരത്തിന് പ്രതിരോധശേഷി നൽകുന്നതുൾപ്പെടെ കില്ലർ ഗുണങ്ങൾ നൽകുന്ന ഒന്നുകൂടിയാണിത് എന്നാൽ അമിതമായാൽ ഏറെ വരുത്തുന്ന ഒന്നും സ്വയംഭോഗം ശരിയായ രീതിയിൽ ചെയ്യേണ്ടത് അത്യാവശ്യം അല്ലാത്ത പക്ഷം ഇത് ലിംഗത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ ദോഷകരമാണ് സ്വയംഭോഗം ചെയ്യുന്ന സമയത്ത് ലിംഗത്തിന് വരെ മുറിവേൽക്കുന്ന ധാരാളം പുരുഷന്മാരുണ്ട് കാരണം ലിംഗം വളരെ മൃദുവായ ഒരു അവയവമാണ് സ്വയംഭോഗം കാഠിന്യമുള്ള രീതിയിലാണെങ്കിൽ ലിംഗത്തിന് മുറിവേൽക്കുന്നത് സാധാരണയാണ് അതുപോലെ സ്വയംഭോഗ സമയത്ത് സാധാരണ സെക്സ് സമയത്തും ക്ലൈമാക്സിൽ നടക്കുന്ന പ്രക്രിയ സ്ഖലനമാണ് എന്നാൽ സ്ഖലനത്തിൻ്റെ ഫലത്തിൽ വ്യത്യാസമുണ്ടെന്ന് വേണം പറയാൻ സ്ഖലനത്തിലൂടെ പുറന്തള്ളപ്പെടുന്ന ബീജങ്ങളുടെ അളവ് സാധാരണ സെക്സിലൂടെ പുറന്തള്ളപ്പെടുന്ന ബീജങ്ങളുടെ അളവിൽ നിന്നും കുറവായിരിക്കും അതായത് സാധാരണ സെക്സിലൂടെയാണ് കൂടുതൽ ബീജം പുറന്തള്ളപ്പെടുന്നത് എന്ന് ചുരുക്കം ഇനി ഏതു പ്രായത്തിൽ പുരുഷന പുരുഷനും സ്ത്രീയും സ്വയംഭോഗം ചെയ്യാമെന്നാണ് റിസേർച്ചുകൾ വെളിപ്പെടുത്തുന്നത് എന്നു കൂടി പറയാം അതായത് ഇതിന് പ്രായപരിധിയില്ല സെക്സ് താല്പര്യം പോലെ ചെയ്യുന്ന ചെയ്യുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് പ്രത്യേകിച്ചും പ്രായമേറുമ്പോൾ പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ലെന്ന ആത്മവിശ്വാസക്കുറവുള്ളവർ സ്വയം സെക്സ് സുഖം നേടാൻ ചെയ്യുന്ന ഒരു ഉപായമാണിത് ഇതിൽ സ്ത്രീ പുരുഷ ഭേദമില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സ്വയംഭോഗം ചെയ്യുന്നവർക്ക് ലൈംഗിക ബന്ധത്തിൽ താൽപ്പര്യം തോന്നാറില്ലെന്ന് പറയാറുണ്ട് എന്നാൽ പതിവായി സ്വയംഭോഗം ചെയ്യുന്നവർക്ക് കൂടുതൽ സമയം ലൈംഗിക ബന്ധത്തിൽ തുടരാൻ കഴിയും അതായത് ശീക്രസ്ഖലന നിങ്ങളെ അലട്ടില്ല അമിതമായി സ്വയംഭോഗം ചെയ്യുന്നവർക്ക് ലൈംഗിക ബന്ധത്തിൽ താല്പര്യം തോന്നാറില്ലെന്നും പറയാറുണ്ട് അതുപോലെ പെൺകുട്ടികൾ സ്വയംഭോഗം ചെയ്യാറില്ലെന്ന ധാരണ സമൂഹത്തിൽ പ്രബലമാണ് പെൺകുട്ടികൾ ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക പോലും ചെയ്യാറില്ല എന്നതിനാൽ ഈ വിശ്വാസത്തിന് ബലം കൂട്ടുന്നു പെൺകുട്ടികളും സ്വയംഭോഗം ചെയ്യാറുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഈ വിഷയം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി പിന്നീട് കാണാം അതുവരേക്കും ബായ്